إخوتي وأخوتي العيزة السلام عليكم ورحمة الله وبركاته فريق راديو السلام يرحب بكم جميعا في الحلقة السابعة والعشرين من برنامج إلى العربية مرحبا بكم إلى الحلقة السابعة والعشرين بيس راديو مليالي الكويندي أو إلى العربية برنامج لكي أبركم പാഠം േഴ് കഴിഞ്ഞ ഏതാനും പാഠങ്ങളിലായി അറബി ഭാഷയിലെ എണ്ണങ്ങൾ കൃത്യമായി പ്രയോഗിക്കാൻ പഠിക്കുകയായിരുന്നു നാം ചെയ്തിരുന്നത് ഇപ്പോൾ നമുക്ക് അറബിയിൽ എത്ര വലിയ സംഖ്യയും പറയാനും കേട്ടാൽ മനസ്സിലാക്കാനും ഉപയോഗിക്കാനും സാധിക്കും സംഖ്യകൾ വെറുതെ പറയുക മാത്രമല്ല സംഖ്യയോടൊപ്പം എണ്ണപ്പെടുന്ന വസ്തുക്കളെ ആളുകളെ കൂടി ചേർത്ത് കൃത്യമായി നമുക്ക് ഭാഷ പ്രയോഗിക്കാൻ ഇപ്പോൾ നമുക്ക് സാധിക്കും സംഖ്യയെ കുറിച്ച് ചോദിക്കാൻ നമുക്കറിയും കം എന്ന പദം വെച്ചുകൊണ്ട് എത്ര എന്ന പദം വെച്ചുകൊണ്ട് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ അറിയും ചോദ്യത്തിന് മറുപടി കൊടുക്കാനും അറിയും എണ്ണലുമായി ബന്ധപ്പെട്ട ചുരുക്കം ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഈ പാഠങ്ങളിൽ പരിചയപ്പെട്ടുകൊണ്ട്

ودارسات كثيرات في الصف الأول خمسة وعشرون دارسا وخمس وعشرون دارسة والمجموع خمسون دارسا وفي الحجرة الأولى من المدرسة ثمانية عشر مقعدا وطاولة واحدة بول നിങ്ങൾ കേട്ട വാചകങ്ങൾ ഏറെക്കുറെയും മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വാചകങ്ങളിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് മടങ്ങാം ഹാദിഹി മദ്രസ വ്യക്തമാണ് ഹാദിഹി മദ്രസ ഇത് വിദ്യാലയമാണ് ഒരു വിദ്യാലയമാണ് സ്കൂളാണ് മദ്രസയാണ് നമുക്ക് അതിനെ കുറിച്ച് ചോദിക്കാം മാ ഹാദ ഇതെന്താണ് ഹാദിഹി മദ്രസ ഇത് മദ്രസയാണ് മദ്രസ എന്ന ധാരണ മുൻകൂർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാ ഹാദിഹി ഇതെന്താണ് ഹാദിഹി മദ്രസ എന്ന് ചോദിക്കുകയും ഉത്തരം പറയുകയും ചെയ്യാം അഥവാ മദ്രസ എന്ന വാക്കോ ധാരണയോ നമ്മുടെ മനസ്സിലില്ലെങ്കിൽ അതിനെക്കുറിച്ച് മാ മാഹാദ ഇതെന്താണ് എന്ന് ചോദിക്കുന്നു അതിനുത്തരമാണ് ഹാദിഹി മദ്രസ ഇത് മദ്രസയാണ് ഒരു വിദ്യാലയമാണ് അടുത്ത വാചകം ഹാദിഹി മദ്രസത്വൻ സാനവീയ ഇത് സെക്കൻഡറി വിദ്യാലയമാണ് ഇതൊരു സെക്കൻഡറി വിദ്യാലയമാണ് ഹാദിഹി മദ്രസത്വൻ സാനവീയത്വൻ ഇതൊരു സെക്കൻഡറി വിദ്യാലയമാണ് മഹാദിഹി ഹാദിഹി മദ്രസത്വൻ സാനവീയ ഇതെന്താണ് ഹാതിഹി മദ്രസത്വൻ സാനവീയ അല്ലെങ്കിൽ മഹാദ ഹാദിഹി മദ്രസത്തുൻ സാനവീയ അടുത്ത വാചകം ഹതിഹി മദ്രസത്തുൻ സാനവീയത്വൻ ആലിയ ഇതൊരു ഹയർ സെക്കൻഡറി വിദ്യാലയമാണ് മദ്രസത്വൻ വിദ്യാലയം എങ്ങനെയുള്ള വിദ്യാലയം സാനവീയ സെക്കൻഡറി വിദ്യാലയം ഒരു വിശേഷണം കൂടി ആലിയ ഹയർ സെക്കൻഡറി വിദ്യാലയം വളരെ നേരത്തെ നാം പരിചയപ്പെട്ട നമുക്ക് നന്നായി അറിയുന്ന സ്ട്രക്ചറുകൾ ഇവിടെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് നാമം നാമവിശേഷണം നല്ല കുട്ടി വലതുൻ ഹസനുൻ സ്ട്രക്ചറുകൾ ശ്രദ്ധിക്കുക അറബിയിലെ സ്ട്രക്ചറും മലയാള സ്ട്രക്ചറും തമ്മിലുള്ള വ്യത്യാസം പ്രത്യേകം ശ്രദ്ധിക്കുക ഹതിഹി മദ്രസത്വൻ സാനവീയത്വൻ മഹാദിഹി ഹതിഹി മദ്രസത്വൻ സാനവീയത്വൻ ആലിയ ഇതെന്താണ് ഇതൊരു ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇപ്പോൾ നാം പറഞ്ഞ മൂന്ന് വാചകങ്ങൾ പടിപടിയായി ഒരു ചെറിയ വാചകത്തിൽ നിന്ന് ആ വാചകത്തിലേക്ക് ചെറിയ ചില വാക്കുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിന്റെ ആശയം വിപുലീകരിച്ച് വലിയ വാചകമാക്കി കൊണ്ടിരിക്കുകയാണ് ആദ്യമായി പറഞ്ഞത് ഹതിഹി മദ്രസ ഇതൊരു വിദ്യാലയമാണ് പിന്നീട് ചെറിയൊരു നാമവിശേഷണം അതിൽ ചേർത്തു എങ്ങനെയുള്ള വിദ്യാലയം സെക്കൻഡറി വിദ്യാലയം ഹതിഹി മദ്രസത്വൻ ധാനവീയ അടുത്ത സെന്റൻസിൽ നാം അതിൽ ഒരു നാമവിശേഷണം കൂടി അധികരിപ്പിച്ചു അതായത് രണ്ട് നാമവിശേഷണങ്ങൾ ഒരുമിച്ച് ചേർത്ത് അതിനെ കുറച്ചുകൂടി വലിയൊരു വാചകമാക്കി അപ്പോൾ ഹാദിഹി മദ്രസത്തുൻ സാനവീയത് ആലിയ ഇതൊരു ഹയർ സെക്കൻഡറി വിദ്യാലയമാണ് എണ്ണത്തെ കുറിച്ചാണ് നാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിലും അതിലേക്ക് ചെറിയ ചില വാചകങ്ങളിലൂടെ നമുക്ക് പ്രവേശിക്കാം തുടർന്ന് ഹാദിഹിൽ മദ്രസ തു അടുത്ത വാചകം ഈ വിദ്യാലയം വലുതാണ് ഹാദിഹിൽ മദ്രസത്തു ഈ വിദ്യാലയം കെബിയൊറത്തുൻ വലുതാണ് കബീറത്തുൻ എന്നിടത്ത് നമുക്ക് മറ്റു നാമവിശേഷണങ്ങളെല്ലാം ചേർക്കാം മദ്രസത്തു 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 ചെറുതാണ് പഴയതാണ് ഈ വിദ്യാലയം പുതിയതാണ് ഈ രീതിയിൽ നമുക്ക് പല രീതിയിൽ അതിനെ വികസിപ്പിക്കാം തുടർന്ന് അടുത്ത വാചകം ഹാദിഹിൽ ആ സെന്റൻസ് ആരംഭിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ ഉപകാരപ്പെടുന്ന ഒരു സ്ട്രക്ചർ ഇവിടെ നാം പരിചയപ്പെടുന്നത് ആ മദ്രസത്തി ഈ വിദ്യാലയത്തിൽ ഉണ്ട് ഫി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഇൻ എന്ന് പറയുന്നതിന് തുല്യമായ പ്രയോഗമാണ് അറബിയിൽ ഫി ഫിൽ മദ്രസത്തി സ്കൂളിൽ ഫിൽ വീട്ടിൽ ഫിൽ മസ്ജിദി പള്ളിയിൽ ഫിൽ ഹാഫിലത്തി ബസ്സിൽ ഫിൽ കിതാബി പുസ്തകത്തിൽ എന്നിങ്ങനെയാണ് അതിനർത്ഥം മലയാളത്തിൽ പുസ്തകത്തിൽ എന്ന് പറയുന്ന ഇൽ എന്നത് പദത്തിനു ശേഷമാണ് വരുന്നത് എങ്കിൽ ഇംഗ്ലീഷിൽ എന്ന പോലെ അറബിയിലും പദത്തിനു മുമ്പാണ് ഇത്തരം പ്രയോഗങ്ങൾ വരിക അപ്പോൾ ഫിൽ കിതാബി പുസ്തകത്തിൽ ഫിൽ കിതാബി പുസ്തകത്തിൽ സുവറുൻ ചിത്രങ്ങളുണ്ട് ിതാബി സുവറൻ പുസ്തകത്തിൽ ചിത്രങ്ങൾ ഉണ്ട് ഈ ഫി എന്ന് വെച്ച് ഫി എന്നതുകൊണ്ട് ഒരു വാചകം തുടങ്ങിയാൽ അങ്ങനെ ഉണ്ട് എന്നർത്ഥം ലഭിക്കും അപ്പോൾ ഫി ഹാദിഹിൽ മദ്രസത്തി ഈ വിദ്യാലയത്തിൽ ഉണ്ട് എന്തുണ്ട് ശേഷം പറയുന്ന കാര്യങ്ങളുണ്ട് ഇവിടെ നാം പറഞ്ഞത് ഫി ഹാദിഹിൽ മദ്രസത്തി മദ്രസത്തിൻഫൻ ക്ലാസിനാണ് സൊഫ് എന്ന് പറയുക അതിന്റെ ബഹുവചനമാണ് സുഫൂഫൻ സൊഫൻ ജംഹു സുഫുഫൻ എന്ന് നമുക്ക് പറയാം സൊഫുൻ എന്നത് എന്റെ ബഹുവചനം സുഫൂഫ് എന്നാണ് അപ്പോൾ ഹാദിഹിൽ മദ്രസത്തി ഈ വിദ്യാലയത്തിൽ സുഫുഫുൻ കെഹി ധാരാളം ക്ലാസ്സുകളുണ്ട് സൊഫുൻ ക്ലാസ് പുല്ലിംഗപദമാണ് അതിന്റെ ബഹുവചനം സുഫൂഫൻ ക്ലാസുകൾ വളരെ നേരത്തെ നാം പഠിച്ചതാണ് നമുക്കറിയുന്ന സംഗതിയാണ് നിർജീവ വസ്തുക്കൾ അത് ഏകവചനത്തിൽ പുല്ലിംഗമാണെങ്കിൽ പോലും ബഹുവചനത്തിലേക്ക് വരുമ്പോൾ അതിന് സ്ത്രീലിംഗമായിട്ടാണ് പരിഗണിക്കുക അപ്പോൾ ഫിഹാദിഹിൽ മദ്രസതി സുഫൂഫൻ ഈ വിദ്യാലയത്തിൽ ക്ലാസുകളുണ്ട് ക്ലാസ്സിനെ കുറിച്ച് ഒരു അധിക വിവരം കൊടുക്കുകയാണ് സുഫൂഫൻ ഇങ്ങനെയുള്ള ക്ലാസ്സുകളാണ് കെസീറത്വൻ ധാരാളം ക്ലാസ്സുകളുണ്ട് കെസീറൻ ധാരാളം എന്നതിന്റെ സ്ത്രീലിംഗമാണ് കെസീറത്വൻ എന്തുകൊണ്ട് കെസീറത് പ്രയോഗിച്ചു സൊഫുൻ എന്നതിന്റെ ബഹുവചനമാണ് സുഫൂഫ് ക്ലാസുകൾ സൊഫുൻ പുല്ലിംഗമാണ് പക്ഷെ ബഹുവചനത്തിലേക്ക് വന്നപ്പോൾ സ്ത്രീലിംഗമായി പരിഗണിച്ചു കാരണം നിർജീവ വസ്തുവാണ് ക്ലാസ് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ നാമവിശേഷണമായിട്ടാണ് ധാരാളം എന്ന വാക്ക് കെസീറോൻ എന്ന വാക്ക് പ്രയോഗിക്കുന്നത് അപ്പോൾ സുഫൂഫൻ സ്ത്രീലിംഗമായി പരിഗണിക്കുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ സ്ത്രീലിംഗ നാമവിശേഷണം പ്രയോഗിച്ചു അപ്പോൾ സുഫൂഫൻ കെസീറത്വൻ ക്ലാസുകൾ ഇനി ആ വാചകം വീണ്ടും നമുക്ക് ഒന്ന് ആവർത്തിച്ചു നോക്കാം ഈ വിദ്യാലയത്തിൽ സുഹുഫുൻ കെസീറത്തു ഒരുപാട് ക്ലാസുകളുണ്ട് ക്ലാസുകൾ ഉണ്ട് എന്ന് മലയാളത്തിൽ ഉണ്ട് എന്ന അർത്ഥം ആ സെന്റൻസ് ഒന്നിച്ച് പറയുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ലഭിക്കും അത് അറബിയുടെ ഒരു പ്രത്യേകതയാണ് ഹാദിഹിൽ മദ്രസത്തി എന്ന് മാത്രം പറഞ്ഞാൽ ഈ വിദ്യാലയത്തിൽ എന്നേ അർത്ഥമുള്ളൂ പക്ഷെ അതൊരു വാചകം ഫീ വെച്ചുകൊണ്ട് ഒരു വാചകം തുടങ്ങുകയാണെങ്കിൽ ആ വാചകാന്ത്യം വാചകം പൂർത്തീകരിക്കുന്നതോടു കൂടി അങ്ങനെ ഉണ്ട് എന്ന അർത്ഥം ലഭിക്കും ഫി ഹാദിഹിൽ മദ്രസത്തി ഈ വിദ്യാലയത്തിൽ സൊഫൂഫൻ കെസീറത്തുൻ ഒരുപാട് ക്ലാസുകളുണ്ട് അടുത്ത വാചകം

ഉണ്ട് അവിടെയും നേരത്തെ പറഞ്ഞ പോലെ വാചകം പൂർത്തിയാകുമ്പോൾ ഉണ്ട് എന്ന പദം മലയാളത്തിൽ നാം അവിടെ വെച്ചു കൊടുക്കുന്നു എങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് കെസിറൂൻ കെസീറുൻ എന്നതിന്റെ ബഹുവചനം കെസിറൂൻ ധാരാളം വിദ്യാർത്ഥികളുണ്ട് ദാരിസ്വൻ വിദ്യാർത്ഥി പുല്ലിംഗമാണ് അതിന്റെ ബഹുവചനം ഊന ചേർത്തുള്ള ബഹുവചനമാണ് അതിന്റെ വിശേഷണ പദം കെസീറുൻ എന്നതിൽ നിന്ന് ഊന ചേർത്തുകൊണ്ടുണ്ടാക്കിയ ബഹുവചന പദമാണ് കെറൂന ദാരിസൂന കസീറൂന ഒരുപാട് വിദ്യാർത്ഥികൾ സെന്റൻസ് പറയുമ്പോൾ ക്ലാസുകളിൽ ധാരാളം വിദ്യാർത്ഥികളുണ്ട് പുല്ലിംഗം പുല്ലിംഗത്തിലാണ് പറയുന്നത് വിദ്യാർത്ഥിനി അതിന്റെ ബഹുവജനമാണ് ദാരിസൻ എങ്ങനെയുള്ള വിദ്യാർത്ഥിനികളാണ് ൻ ഏകവചനം അതിന്റെ ബഹുവചനം ദാരിസ ത്വൻ ആത്വൻ ചേർത്തുണ്ടാക്കുന്ന ബഹുവചനം ത്വൻ എന്നതിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ പദങ്ങളിൽ മിക്ക പദങ്ങളും ആത്വൻ എന്നാക്കിക്കൊണ്ട് ബഹുവചനം ഉണ്ടാക്കും നമുക്കറിയാം വളരെ നേരത്തെ നാം മനസ്സിലാക്കിയതാണ് പഠിച്ചതാണ് നമുക്ക് നന്നായിട്ട് അറിയാം ആ ഇനത്തിൽപ്പെട്ടതാണ് ദാരിസത്വൻ ജമഹു ദാരിസാ അതിന്റെ നാമവിശേഷണം എങ്ങനെയുള്ള വിദ്യാർത്ഥിനികളാണ് കെ സി റാത് ഒരുപാട് വിദ്യാർത്ഥിനികളുണ്ട്

സെന്റൻസുകൾ നാം മനസ്സിലാക്കി സെന്റൻസുകളെ രൂപീകരിക്കുന്ന അതിന്റെ ഘടനകൾ നാം പരിചയപ്പെട്ടു ഈ പാറ്റേണിൽ ഇവിടെ അവതരിപ്പിച്ച വാചകങ്ങൾക്കപ്പുറം പല രീതിയിൽ സ്വന്തമായ സ്വതന്ത്രമായ വാചകങ്ങൾക്ക് നമുക്ക് രൂപം നൽകാൻ സാധിക്കും സാധിക്കണം അത് സ്വയം പഠിതാക്കൾ ശ്രോതാക്കൾ ചെയ്തു പഠിക്കേണ്ടുന്ന കാര്യമാണ് എണ്ണം എണ്ണൽ സംഖ്യകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്തു വരുന്നത് ഇനി അതിലേക്ക് തിരിക്കാം ഈ പരിചയപ്പെട്ട വാചകങ്ങളിൽ നിന്ന് ഒരൽപ്പം കൂടി മുന്നോട്ട് പോകാം ഓഫീസ് ദാരിസൻ ഒരു വിദ്യാലയത്തെ നാം ലളിതമായി വളരെ ചെറിയ വാചകങ്ങളിലൂടെ ഒരു വിദ്യാലയത്തെ ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ് ഈ ഇതൊരു വിദ്യാലയമാണ് ഇത് ഇന്ന സ്വഭാവത്തിലുള്ള വിദ്യാലയമാണ് ഈ വിദ്യാലയത്തിൽ ഇത്ര ക്ലാസ്സുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഓരോ ക്ലാസ്സിലേക്ക് കിടക്കാം ഓഫീസ് ഓഫിൽ ഔവൽ خمسة وعشرون دارسا وخمس وعشرون دارسة فالمجموع خمسون دارسا في الصف الأول في الصف الأول ونام التقلاصل ونام كلاسل خمسة وعشرون دارسا كم دارسا في الصف الأول يبدأ تودي مدانا ونام ആദ്യത്തെ ക്ലാസ്സിൽ എത്ര കുട്ടികൾ എത്ര പഠിതാക്കൾ ഉണ്ട് കം ദാരിസൻ അൽ അൽവൽ ആദ്യത്തെ ഒന്നാമത്തെ ക്ലാസ്സിൽ എത്ര വിദ്യാർത്ഥികൾ ഉണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഫിസ്സോഫിൾ വൈസോന ദാരിസൻ ഒന്നാമത്തെ ക്ലാസ്സിൽ ഇരുപത്തി വിദ്യാർത്ഥികളുണ്ട് വിദ്യാർത്ഥികൾ ഉണ്ട് പുരുഷന്മാരായിട്ടുള്ള ആണുങ്ങളായിട്ടുള്ള ആൺകുട്ടികളായിട്ടുള്ള ഇരുപത്തി അഞ്ച് വിദ്യാർത്ഥികൾ ഒന്നാമത്തെ ക്ലാസ്സിലുണ്ട് ഇവിടെ കുട്ടികൾ അഞ്ച് കുട്ടികൾ ദാരിസൻ തുടർന്ന് വ അതുപോലെ ഇരുപത്തി അഞ്ച് വിദ്യാർത്ഥിനികളുമുണ്ട് ആരെല്ലാമുണ്ട് ഹംസത്തു വൈഷറൂന ദാരിസൻ വ ഹംസുൻ വൈഷ്റൂന ദാരിസത്തൻ ഇരുപത്തി ആൺകുട്ടികളും ഇരുപത്തി അഞ്ച് പെൺകുട്ടികളുമായിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഈ ക്ലാസ്സിലുണ്ട് ഫൽ മജ്മോറു മജ്മോറ് എന്ന ഇതിനർത്ഥം അപ്പോൾ ആകെ അൻപത് വിദ്യാർത്ഥികൾ ഉണ്ട് ദാരിസൻ അവിടെ പൊതുവായിട്ടാണ് പറയുന്നത് ആണും പെണ്ണും ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത് വേണമെങ്കിൽ ദാരിസൻ വദാരിസത്തൻ അൻപത് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുണ്ട് എന്നും പറയാം ഈ വാചകത്തിലേക്ക് ഒന്നുകൂടി ശ്രോതാക്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു ഫിസ്ലി ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നാം ഹംസത്തു വായിസ് വിദ്യാർത്ഥികൾ ഉണ്ട് അതുപോലെ തന്നെ ഇരുപത്തി അഞ്ച് വിദ്യാർത്ഥിനികൾ ഉണ്ട് രണ്ടിടത്തും ഇരുപത്തി അഞ്ച് എന്ന സംഖ്യ അറബിയിൽ പ്രയോഗിച്ചത് ശ്രദ്ധിച്ചു കാണും ായിട്ടുള്ള വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞപ്പോൾ എന്നും പെൺകുട്ടികളായിട്ടുള്ള വിദ്യാർത്ഥിനികൾ എന്ന് പറഞ്ഞപ്പോൾ ഹംസുൻ വായ്സുറൂന ദാരിസത്തൻ എന്നുമാണ് പറഞ്ഞത് കഴിഞ്ഞ പടങ്ങളിൽ നാം വിശദമായി ഇക്കാര്യം മനസ്സിലാക്കിയതാണ് അതിന്റെ ഒരു പ്രാക്ടിക്കൽ മാത്രമാണ് ഇവിടെ ആവർത്തിക്കുന്നത് ഇരുപത്തി അഞ്ച് ആൺകുട്ടികൾ എന്ന് പറഞ്ഞപ്പോൾ ഇരുപത്തി അഞ്ച് എന്നതിലെ അഞ്ച് എന്ന ഭാഗം അത് സ്വാഭാവികമായിട്ടും ആദ്യമാണ് പറയുക മലയാളത്തിന്റെ നേരെ എതിർ ദിശയിലാണ് ഓപ്പോസിറ്റ് സ്ട്രക്ചറിലാണ് സംഖ്യകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അറബിയിൽ ഉണ്ടാക്കുക എന്ന് നമുക്കറിയാം ഇരുപത്തി അഞ്ച് എന്ന് പറയണമെങ്കിൽ അഞ്ച് ഉം ഇരുപത് അഞ്ച് വ ഇരുപത് ഹംസത്വൻ അല്ലെങ്കിൽ ഹംസുൻ എന്നാണ് പറയുക ഇതിൽ അഞ്ച് എന്ന് പറയുന്ന സംഖ്യ ആൺകുട്ടികളെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് അഞ്ച് എന്ന് പറയുന്ന സംഖ്യ പെൺ രൂപത്തിലാണ് പ്രയോഗിക്കുന്നത് അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇരുപത്തഞ്ച് പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അവിടെ അഞ്ച് എന്ന സംഖ്യ പുല്ലിംഗത്തിലാണ് പ്രയോഗിക്കുന്നത് അതായത് ശേഷം വരുന്ന ഏതൊന്നിനെ കുറിച്ചാണോ നാം സംസാരിക്കുന്നത് എണ്ണപ്പെടുന്ന വസ്തുവിന്റെ ജെൻഡറിന്റെ ലിംഗത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ജെൻഡറിലായിരിക്കും സംയുക്ത സംഖ്യകളിൽ അതിന്റെ ആദ്യ ഭാഗത്ത് വരുന്ന മൂന്ന് മുതൽ ഒൻപത് വരെ വരുന്ന സംഖ്യകളെ പ്രതിനിധീകരിക്കുന്ന സലാസ് അറബ ഹംസബനിസ് എന്നീ സംഖ്യകളുടെ രൂപം സ്വഭാവം ശേഷം വരുന്ന പദത്തിന്റെ ഓപ്പോസിറ്റ് ജനറലാണ് മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകൾ പ്രയോഗിക്കേണ്ടത് അത്ര മാത്രമേ അതിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ അപ്പോൾ ഹംസത്തുൻ തോലിബൻ അല്ലെങ്കിൽ ദാരിസൻ ഇരുപത്തഞ്ച് വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ഹംസ ഹംസുൻ ഹംസുൻ വൈഷുറു ദാരിസത്തൻ ഇരുപത്തഞ്ച് വിദ്യാർത്ഥിനികൾ മറ്റൊരു കാര്യം ഹംസത്തു വൈഷുറു അല്ലെങ്കിൽ ഹംസു വൈ എന്ന് കഴിഞ്ഞതിനു ശേഷം ഉപയോഗിക്കുന്ന ആള് അല്ലെങ്കിൽ വസ്തു അത് പ്രയോഗിച്ചത് ദാരിസൻ ദാരിസത്തൻ എന്നിങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഏകവചനത്തിൽ ആ പദത്തിന്റെ അവസാനത്തിൽ അൻ എന്ന് പറയുന്ന സ്വഭാവത്തിലാണ് പ്രയോഗിച്ചത് ഹംസത്തുനു വായി ദാരിസൻ അതുപോലെ തന്നെ ഹംസത്തുൻ ഹംസുന ഈ ഇത്രയും കാര്യങ്ങൾ നാം ഇവിടെ വളരെ പ്രാക്ടിക്കലായിട്ട് ആയിട്ട് പരിശീലിക്കുകയാണ് ചെയ്തത് ഇതേ മാതൃകയിൽ ദാരിസ് ദാരിസത്ത് എന്നീ ഇടങ്ങളിൽ പഠിതാക്കൾ സ്വന്തമായി അറിയാവുന്ന മറ്റ് പദങ്ങൾ വെച്ചുകൊണ്ട് ഇതേ സ്ട്രക്ചറിൽ തന്നെ ധാരാളം വാചകങ്ങൾ സ്വയം നിർമ്മിച്ച് പരിശീലിക്കുക അതുപോലെ ഇരുപത്തി എന്ന സംഖ്യയുടെ സ്ഥാനത്ത് നമുക്ക് എല്ലാ സംഖ്യകളും അറിയാം മറ്റ് സംഖ്യകൾ കൂടി ചേർത്തുകൊണ്ട് വാചകം ഇതേ സ്ട്രക്ചറിൽ തന്നെ ഇതേ വാചകം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് ധാരാളം വാചകങ്ങൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക ബാക്കി കാര്യങ്ങൾ അടുത്ത ഹൽക്കയിൽ നമുക്ക് പരിചയപ്പെടാം ഇല ലേമ